നമസ്കാരം. ഒരുപക്ഷേ ലോകത്തിലെ തന്നെ വാക്സിൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരിടത്താണ് ഞങ്ങൾ ഇപ്പോൾ ദുബായ് വാർത്താ ടീം നിൽക്കുന്നത്. ഞങ്ങളുടെ റിക്വസ്റ്റ് ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകരിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാനും എന്താണ് ഇവിടെ നടക്കുന്നത് ഈ വാക്സിനേഷൻ സെൻ്ററിൽ എന്നുള്ള കാര്യം അറിയിക്കാനും അവസരം തന്നിരിക്കുന്നു. ഡി എച്ച് എയോടുള്ള ഞങ്ങളുടെ നന്ദി ആദ്യം പ്രകാശിപ്പിക്കട്ടെ. ഒരു ദിവസം 4000-ലധികം പേർക്ക് ഇവിടെ വന്ന് ഈ ഞങ്ങൾ നിൽക്കുന്ന ദുബായ് ഷേഖ് സായിദ് റോഡിനോട് ചേർന്നുള്ള പശ്ചാത്തലത്തിൽ കണ്ടില്ലേ, ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ആ ബിൽഡിംഗ് വരുന്ന തൊട്ടടുത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ, ബസ്സും എല്ലാവർക്കും വരാൻ പറ്റിയ മെട്രോയും ഒക്കെ തൊട്ടടുത്തുള്ള, മെട്രോയിൽ നിന്നൊക്കെ നടന്നു വരാൻ പറ്റിയ, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയ അകലത്തിൽ വൺ സെൻട്രൽ എന്ന് പറയുന്ന വൺ സെൻട്രൽ വാക്സിനേഷൻ സെൻ്ററാണ് ദുബായിൽ ഡി എച്ച് എ ഒരുക്കിയിരിക്കുന്നത്. ഒരു ദിവസം 4000-ലധികം പേർക്ക് ഇവിടെ വരാൻ പറ്റും. ഇവിടുത്തെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ളൊരു രീതിയാണ് ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 4000 പേർ വരുന്നു എങ്കിലും ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് പോലും ഒരാളെയുമില്ല. ഇവിടെ ഒരു ദൂരെ എല്ലാം ക്ലിയർ ആയിട്ടാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. 3 മീറ്റർ അകലത്തിൽ പോലും, ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ ആരുമില്ലാത്തത് കൊണ്ട് മാത്രം ഒന്നിങ്ങനെ മാസ്ക് മാറ്റിയതാണ്, അതിൻ്റെ ആവശ്യവുമില്ല. നമുക്കിനി എന്താണ് നടക്കുന്ന പ്രോസസ്സ് എന്നൊന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം. ആർക്കും രജിസ്റ്റർ ചെയ്തിട്ട്, പ്രീ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ വന്ന് പെട്ടെന്ന് വാക്സിൻ എടുത്തു പോകാം. എങ്ങനെയാണ് ഈ ക്യൂവിൽ ഒരാളെത്തുക? നമുക്ക് ആർക്കും എത്താം. അതിന് മുമ്പ് പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞല്ലോ, ഡി എച്ച് എയുടെ ആപ്പിലൂടെ കയറി അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ 800-342 അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. വിളിച്ചപ്പോൾ തന്നെ ചോദിക്കും ഫൈസർ വേണോ, ആസ്ട്രാസെനേക്ക വേണോ, ഏതാണ് വേണ്ട, ചോയ്സ് നമ്മുടേതാണ്. അവൈലബിലിറ്റി നോക്കിയിട്ട് അത് കൊടുക്കുകയും ചെയ്യും. ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീയതി തരും, ഇവിടെ വരണം, ഈ സമയത്ത് വരണമെന്ന് പറയും. അല്ലെങ്കിൽ 4000 പേര് ഒന്നിച്ച് വരുമല്ലോ, അതാണ് പറഞ്ഞത്. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, 4000 പേര് വരുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് നിശ്ചിത ആളുകൾ മാത്രമാണ്. അകത്തിപ്പോൾ കുറച്ച് പേരുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ക്യൂവിൽ നിന്ന് ബാച്ച് ബാച്ചായിട്ട് അകത്തേക്ക് ആളുകളെ കയറ്റി അയക്കുന്നു. എന്നിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ 7-ാമത്തെ നിരയിൽ വാക്സിൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പം, വാക്സിൻ കൊടുത്ത ശേഷം അരമണിക്കൂർ ഒബ്സർവ് ചെയ്യുന്നു. നമുക്ക് ആ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് പോകാം. നോക്കൂ, 4000-ലധികം ആളുകൾ വാക്സിൻ എടുക്കാൻ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. 2 രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആ രണ്ടിലുമായിട്ട് ഇത് ഒരു റൂമാണ്, രജിസ്ട്രേഷൻ്റെ ഒരു റൂം. ഇവിടെ 10 കൗണ്ടറുകൾ, അപ്പുറത്തും 2-ാമത്തെ രജിസ്ട്രേഷൻ റൂമാണ്, അവിടെയും 10. അങ്ങനെ 20 കൗണ്ടറുകളിലായിട്ടാണ് ആളുകൾ വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി തിരിച്ചു പോവുകയാണ്. എല്ലാവരും ഇത്രയും ഒരു എളുപ്പത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പോകുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അത്രയും കംഫർട്ടബിളായിട്ടുള്ള, സ്വിഫ്റ്റ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഡി എച്ച് എ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 7-ാമത്തെ നിലയിൽ വന്നു. ഇവിടെയാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. 2 വാക്സിനുണ്ട്, ഫൈസർ അതുപോലെ ആസ്ട്രാസെനേക്ക. വാക്സിൻ എടുക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആളുകൾക്ക് ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാതെ അതിമനോഹരമായി വിന്യസിച്ചിരിക്കുന്ന സ്ഥലത്ത്, കസേരയിൽ അകലങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആളുകൾ അതായിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. എല്ലാം കൂടി അതല്ലേ പറഞ്ഞത്, 30 മിനിറ്റിൽ അവസാനിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. വാക്സിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ അകത്ത് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി 60 റൂമുകളാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 60 റൂമുകളിലേക്ക് ഈ സ്ക്രീനിൽ ഓരോരുത്തരുടെയും നമ്പർ അനുസരിച്ച്, ഏത് റൂമിലേക്ക് പോകണം എന്നതാണ് വരുന്നു. അതിനുവേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ട് ആളുകളെ കൃത്യമായിട്ടും ഏത് റൂമിലേക്ക് പോകണം എന്ന കാര്യം പറയുന്നു. അങ്ങനെയാണ് ആദ്യമേ പറഞ്ഞല്ലോ, ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലോകമറിയണം. എല്ലായിടത്തും വാക്സിൻ കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അവിടെയൊക്കെ ഇതുപോലത്തെ സംവിധാനം ചിട്ടയായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദുബായ് വാർത്ത ഇത് പറയുന്നത്. നമുക്കിനി ആ വാക്സിനേഷൻ റൂമുകൾ എങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. വാക്സിൻ എടുക്കുന്ന റൂമിലാണ് നമ്മളുള്ളത്. 60 റൂമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ
what are the things you check now here? Blood pressure, yeah. Oxygen, yeah. SpO2 oxygen, and oxygen level and blood, yeah. Blood pressure. Yeah. Okay, oxygen level in nokum, blood pressure in nokum. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ യു ആർ ടേക്കിംഗ് റെഡ് മീൻസ് ഫൈസർ. ഓക്കെ, ഈ ഫൈസറിൻ്റെ വാക്സിനാണ് എടുക്കുന്നതെങ്കിൽ 3 weeks, 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്ന് 2nd ഡോസ് എടുക്കണം. ഇനി ഒബ്സർവേഷൻ ഏരിയയിൽ 15 മിനിറ്റ്സ് to 30 മിനിറ്റ്സ്, നോർമലി 15 മിനിറ്റ്സ് അവിടെ പോയി ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക, പോവുക. അടുത്ത SMS കിട്ടും, 21 ഡേയ്സിൽ വന്നിട്ട് 2nd പോകുക. ആസ്ട്രാസെനേക്ക ഹൗ മെനി ഡേയ്സ് സെക്കൻഡ് ഡോസ്? 70 ഡേയ്സ്. ആസ്ട്രാസെനേക്ക എന്ന് പറയുന്നത് ഏതാണ്ട് 70 ദിവസമാണ്. 10 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് എടുത്താൽ മതി. അതേസമയം ഫൈസർ ബയോ എൻടെക് ആണെങ്കിൽ 3 weeks, 21 ഡേയ്സിൽ വന്ന് എടുക്കണം. 21 ദിവസം കഴിയുമ്പോൾ വന്നെടുക്കാൻ വേണ്ടിയുള്ള SMS കിട്ടും, സമയവും കിട്ടും. പക്ഷേ നമ്മളറിയണം, ഒരു മോർ ദാൻ 4000 ആളുകൾ ഒരു ദിവസം വന്ന് വാക്സിൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാം, 4000-ലധികം ആളുകൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ക്രൗഡ്, തിക്കും തിരക്കും. ഇവിടെ നോക്കൂ, എന്ത് സ്വച്ഛമായിട്ട് ഈ ആളുകൾ വരുന്നു പോകുന്നു, ഒരാളും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. 60 എണ്ണം സജ്ജീകരിച്ചിരിക്കുകയാണ്, 60 റൂമുകൾ. ഈ 60 റൂമുകളിലായിട്ടാണ് 4000 പേർ കയറി ഇറങ്ങുന്നത്. അത് ഫൈസർ എടുക്കാം, ആസ്ട്രാസെനേക്ക എടുക്കാം, പക്ഷേ ഈ കോറിഡോറിലൊന്നും ഒരു ക്രൗഡും കാണുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് DHA അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് ലോകം കണ്ടുപിടിക്കണം. എന്ത് കാര്യം ദുബായ് ചെയ്താലും ഒരു ദുബായ് ടച്ച്, അതാണ് ആ ദുബായ് സ്പർശം എന്ന് പറയുന്നത്, ക്വാളിറ്റിയുടെ അതിൻ്റെ സിസ്റ്റം കൊണ്ട് നടക്കുന്നതിൻ്റെ, അതാണ് വേൾഡിന് മൊത്തത്തിലൊരു മോഡലായി ദുബായ് മാറുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ്, ആ പ്രതിഫലനമാണ് ഇവിടെയും കാണുന്നത്. ദുബായുടെ ക്വാളിറ്റിയുടെ ക്രോസ് സെക്ഷനാണ് ഇവിടെ DHAയിലൂടെ, ഈ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വാക്സിനേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കാണുന്നത് എന്ന് ചുരുക്കം. ദുബായ് DHAയുടെ, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഈ വൺ സെൻട്രൽ വാക്സിനേഷൻ എന്ന് പറയുന്ന കേന്ദ്രം അവിടെയുള്ള വാക്സിനേഷൻ പ്രോസസ്സിൻ്റെ അവസാനത്തെ ഘട്ടം നടക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ. അതായത് ഒരു വാക്സിനേഷൻ കഴിഞ്ഞാൽ ആളുകൾ വന്ന് ഒബ്സർവേഷന് വേണ്ടി ഇരിക്കുന്ന ഏരിയയാണ് ഇവിടെ. 15 മിനിറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്ഷീണമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വാക്സിനേഷൻ കഴിഞ്ഞ ആളുകൾ വന്നിരിക്കുന്നത്. ഇവിടെ വെള്ളം അതുപോലെ ചായയുടെ അറേഞ്ച്മെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി 1.5 മണിക്കൂറിൽ തീരുന്നത് കൊണ്ട് ഇന്ന് തന്നെ DHAയുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ, അല്ലെങ്കിൽ വിളിക്കാം 800-342-800-342 ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യൂ. എത്രയും വേഗം നമുക്ക് വാക്സിനേഷനിലേക്ക് പോകാം. അത് രാജ്യത്തിൻ്റെയും നമ്മുടെയും ഒക്കെ എല്ലാവരുടെയും ആരോഗ്യത്തിൻ്റെ വിഷയമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. DHAയ്ക്ക് പ്രത്യേക നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ഈ സ്പെഷ്യൽ എഡിഷൻ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.